അവസാനിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോഴത്തിന് പുതിയതായി തുടങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിനിടയിൽ ഫിത്നത്തുൻ സറാ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരി, ഈ കാലഘട്ടത്തിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നത്തുൻ സറാ എന്നാ പറഞ്ഞു, ലറാ എന്നാ പറഞ്ഞു. ഫിത്നത്തുൻ ലറാ എന്നാൽ പ്രയാസം തുറക്കുന്ന കാലം. ഒരാൾ തന്റെ മകളെയും കൂട്ടി അങ്ങാടിയിൽ വന്ന് ഇങ്ങനെ ചോദിക്കും, ആർക്കാണ് ഇവളെ വേണ്ടത്? ഇവളുടെ തൂക്കത്തിനനുസരിച്ച് ഭക്ഷണധാന്യം തന്നാൽ മതി എന്ന് പുണ്യ റസൂൽ. ആ കാലം കഴിഞ്ഞ് അതിലേക്കാണ് മഹദി വരിക. ഈ ഒരു ടേം എത്ര കാലം നിൽക്കുന്നു എനിക്കറിയൂല, പക്ഷേ ഇത് നീണ്ടു പോകാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഭൗതികമായി അതിനൊരുപാട് ന്യായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഭൗതികമായി ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും, എന്ത് എണ്ണക്ക് വില കുറഞ്ഞു, മനസ്സിലായില്ലേ? ഇങ്ങനെ ഭൗതിക അതെന്തിനുണ്ടാവുമല്ലോ. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് വരേണ്ട മൺസൂൺ കാറ്റ് ഈ പ്രാവശ്യം വന്നില്ല, അതുകൊണ്ട് മഴ പെയ്തില്ല. പ്രകൃതിവാദിക്ക് അങ്ങനെ പറയാനുണ്ടാവും, പക്ഷെ മഴ പെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായത്, മനസ്സിലായില്ലേ? എല്ലാം അള്ളാഹു തആല ഒരു കാരണം ഉണ്ടാക്കും, പ്രകൃതിവാദിക്കായി സന്തോഷിക്കുകയും ചെയ്യാം, അതുകൊണ്ടാണ്. എന്നാൽ മുഅ്മിൻ അറിയും അത് അള്ളാന്റെ അദാബാണ്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല. ഞാൻ നോട്ടിന്റെ പ്രതിസന്ധി പറയല്ല, നോട്ടിന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രതിസന്ധി ഉണ്ടല്ലോ. എന്ത്? സാമ്പത്തിക മാന്ദ്യം. അത് ലോകത്തെ മുഴുവനും ബാധിക്കും ഈ ഒരു ടൈമില്. അതിൽ വൻശക്തികൾ എന്ത് ചെയ്യും? ചെറിയ രാജ്യങ്ങളെ കൊള്ളയടിക്കും. ആ കൊള്ളയടിക്കലാണ് ഇപ്പോൾ അമേരിക്ക അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി വരും. എന്തുകൊണ്ട്? അവർക്ക് നേരും നെറുകേടുമില്ല, പിന്നെ അവരെ സാമ്പത്തിക പരാധീനത പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എമ്പാടും പ്രകൃതി വിഭവമുള്ള മണ്ണാണ് എന്ത് മിഡിൽ ഈസ്റ്റ്, അവിടുന്ന് വന്നിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കും, ൂറ്റും. എന്താ അടിസ്ഥാനപരമായുള്ള വിഷയം? എന്താണ് അടിസ്ഥാനപരമായി? സാമ്പത്തിക മാന്യം അവരെയും ബാധിച്ചു. ഈ സാമ്പത്തിക മാന്യം പെട്ടെന്ന് പരിഹരിക്കും എന്ന് വിചാരിക്കരുത്, ഒരിക്കലും വിചാരിക്കരുത്. ഹത്ത യഗതിയ റജുലു ബി ജാരിയതിഹിൽ ഹസനായി ഇല സൂഖി ഫയഖൂലു മൻ യഷ്തരിഹ ബി വസ്നിഹ തുഅൻ. സുന്ദരിയായ തന്റെ മോളെയും കൊണ്ട് ബാപ്പ അങ്ങാടിയിൽ വരുന്ന ഒരു കാലം വരും. മൈസ്തരിഹ, ആർക്കാണ് ഇവളെ വേണ്ടത്? ബി വസ്നിഹ തുഅൻ, അവളുടെ തൂക്കത്തിന് ഭക്ഷണധാന്യം തന്നാൽ മതി. ഈ പറഞ്ഞത് മൊത്തം ഹറാ. ഞാൻ ഇതിനൊരു ഹലാലാക്കള്ള വകുപ്പും പറഞ്ഞുതരാം, ഇതിനൊരു ഹലാലാക്കള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ? അതിനർത്ഥം വ്യഭിചാരത്തിന് വാപ്പ പിടിച്ചു കൊടുക്കുന്നു ആണെന്നും അല്ല, അല്ലാന്നും അല്ല. നീ അല്ലാത്തി മൂപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിസുന്ദരിയായ പെൺകുട്ടിയെ അങ്ങാടി കൊണ്ടേ ചോദിക്കും, വേണമെങ്കിൽ കെട്ടിക്കോളി, എന്തെന്ന മതി മഹർ. അത് ബാപ്പാക്ക് ആവശ്യപ്പെടാലോ? ബാപ്പാക്ക് എന്താ ആവശ്യപ്പെടാ? മഹർ ആവശ്യപ്പെടാലോ? എന്താ മഹർ തരണ്ട്? ഇവളെ തൂക്കത്തിനനുസരിച്ച് ഭക്ഷണധാന്യം തന്നാ മതി, ഗോതമ്പ് എന്നാ മതി, നെല്ല് എന്നാ മതി, അരി എന്നാ മതി. ഞാൻ പറയട്ടെ, മഹദി റളിയല്ലാഹു അൻഹു വന്നാൽ മഹദിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? മഹദി ലോകത്ത് പരക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താ? സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൊല്യൂഷൻ. യഹസിൽ മാല ഹസിയൻ, യഹസിൽ മാല ഹസിയൻ, പണം വിതറും, സമ്പത്ത് വിതറും. നോട്ട് എന്നല്ല, സമ്പത്താണ് വിതറും. ലാ യഅദ്ദുഹു അദ്ദൻ, അതിനെ എണ്ണുക പോലുമില്ല. മഹദി മാമ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് മഹദി അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? എല്ലാം സുഭിക്ഷമായി നിൽക്കുന്ന ജനതയിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? മുഅജ്ജത്താണെങ്കിലും കറാമത്താണെങ്കിലും അതിന്റെ സാധൂകരണം എവിടെയാണ്? മുഅജ്ജത്താണെങ്കിലും കറാമത്താണെങ്കിലും അതിന്റെ സാധൂകരണം എവിടെയാ? ജനങ്ങളുടെ ആവശ്യമല്ലേ? ജനങ്ങളുടെ പുതാരം മരിച്ചവരെ ജീവിപ്പിച്ചു സയ്യിദുനാ ഈസാ
പത്ത് 90 വയസ്സായി, എന്റെ വല്യപ്പാക്ക് സുഖമില്ലാതെ ആയി, അങ്ങനെ വീണ് വെയ്യാതെ ആയി. പിന്നെ ഞങ്ങളെല്ലാം കുടുംബം കൂടി രണ്ടാഴ്ച മൂന്നാഴ്ച ആരും പണിക്ക് പോകാതെ അങ്ങനെ ഇരുന്ന് വല്യപ്പട് മരിച്ചു. അപ്പോൾ ഈസാ നബിനെ പോലത്തെ ഒരാൾ വന്നാണ്ട് പറഞ്ഞു, നോക്കും എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞാൽ ആട്ടൂല അവിടുന്ന് മനുഷ്യപ്പ പണിക്കുവാതെ നിൽക്കാണ്. ഇതൊന്നും മരിച്ചിട്ട് ഇതിന്റെ അടുത്ത് അങ്ങനെ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ അപ്പൊ പിന്നെയും പോന്നത് അയാത്താക്കി. എന്താണടാ പൊട്ടനെ പോലെ ഇരിക്കുന്നത്? അപ്പൊ ആ അയാത്താക്കലല്ല അത്. എവിടെയാണ് ഈസാന്റെ മൊഴിസത്തിന് അനിവാര്യത ഉണ്ടായത്? എവിടെയാ? 10, 20, 25, 30 ആളുകൾ ഒരു ഛർദി ഒരു വയറ്റം നോക്ക് മരിച്ചു വീഴ, അല്ലെങ്കിൽ കാരണമില്ലാത്ത രോഗങ്ങളിൽ മരിച്ചു വീഴ, ആ രോഗം എന്താന്ന് ആർക്കും അറിയാതിരിക്കുക, പെട്ടെന്നാണ് വീഴുക മരിക്കുക. ഇത് അധികരിച്ച ഒരു ജമാലിലാണ് ആയി വരുന്നത് സീനാഴ്സ. അപ്പോൾ അനവധി ചെറുബാല്യക്കാർ ചെറുപ്പക്കാറ്റി പെണ്ണുങ്ങളെ വിധവകളാക്കിയിട്ട് പെണ്ണുങ്ങൾ ആണുങ്ങൾ മരിച്ചു പോവുക. ഒരു കുടുംബത്തിന്റെ ഏകാശ്രയം ഒരു വയറ്റം നോക്കി മരിച്ചു, അല്ലെങ്കിൽ വീണ് പെട്ടെന്നാണ് മരിച്ചു, ആ കുടുംബത്തിന് അവലംബം തന്നെ ഇല്ലാതെയായി. അപ്പോഴുള്ള ജനങ്ങൾക്ക് അത്യാവശ്യം വരും എന്ത് ഇവരൊക്കെ ജീവിക്കാൻ? അവിടെയാണ് മുഴുത്തത്തിന് അനിവാര്യത വരുന്നത്. മുഴുത്തത്താണെങ്കിലും കറാമത്താണെങ്കിലും അതിന്റെ അവസ്ഥ എന്താണ്? മനസ്സിലായില്ലേ? മുഴുത്തത്താണെങ്കിലും കറാമത്താണെങ്കിലും അതിന്റെ അവസ്ഥ, അതിന്റെ അനിവാര്യത എവിടെയാണ്? അത് ജനങ്ങളുടെ ആവശ്യമാണ് എന്നതുപോലെ. അപ്പൊ യഹസിൽ മാല ഹസിയൻ ലാ യഉദ്ദുഹു അദ്ദൻ, ഒരിക്കലും എണ്ണാത്ത ധനം വിതരണം ചെയ്യും സീദന ഇമാമുൽ മഹ്ദി അൽ മുൻതള്ള റളിയല്ലാഹു അൻ. അതിന്റെ അർത്ഥം എന്താ? അന്നത്തെ സാഹചര്യം വളരെ വലിയ സാമ്പത്തിക പരാധീനത വരും എന്നാണ്. നാളെ വരും, വരൂല, അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഈ സാമ്പത്തിക പ്രതിസന്ധി മഹ്ദി ഇമാമിന്റെ തൊട്ട് മുമ്പാണ് താൻ. ഫിത്നത്തും സറാഉ ഓ ഫിത്നത്തും ലറാഉ. ആദ്യം സറാഉ കഴിയും പിന്നെ ലറാഉ. സറാഉ എന്നാ എവിടെയും സുഭിക്ഷത, എവിടെയും അലങ്കാര പൊലിമ, എവിടെയും പണം കുമിഞ്ഞുകൂടുക, പിന്നെയാണ് എന്തുണ്ടാവുക? ഫിത്നത്തും ലറാഉ. ഖിയാമത്തുനാളിന്റെ തൊട്ട് മുമ്പ് രണ്ട് ടേമിൽ വരും എന്ത്? ഫിത്നത്തും സറാഉ പിന്നെ ഫിത്നത്തും ലറാഉ. അതപ്പോ ഏകദേശം ഒരു 30 കൊല്ലത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഫിത്നത്തും സറാഉ വന്നത് അല്ലേ? ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 980 2010 ഉള്ളിലാണ് എന്ത് വരുന്നത്? സറാഉ. എവിടെയും സുഭിക്ഷത, എവിടെയും അലങ്കാര പൊലിമ, എവിടെയും നേട്ടം, വെറുതെ ഉണ്ണ കുമിഞ്ഞുണ്ടാവുക. എങ്ങനെയാ കിട്ടുന്നത് അറിയില്ല, ആർക്കും കിട്ടുക, എങ്ങനെയും കിട്ടുക. ഒരു ആളെ ഒരു കടയിൽ കയറി സാധനം വാങ്ങിയാൽ പൈസ മടക്കി വാങ്ങാതിരിക്ക, അല്ലെങ്കിൽ കൂലി പണിക്കാരന് കൂലി കൊടുത്താൽ ഒരു ഓട്ടോറിക്ഷ കയറി ബാക്കി വെച്ചോന്നറിയാം. എന്തുകൊണ്ട് പറ? എന്തുകൊണ്ട്? ഫിത്നത്തും സറാആണ് എമ്പാടുണ്ട്. അതിൽ നമ്മൾ പറയും എന്തെന്നറിയോ? അയാളുടെ ഒരു മനസ്സലിവ്. ഈ മനസ്സലിവ് എന്ത്? ഇവിടെ 35 കൊല്ലം മുമ്പില്ലാഞ്ഞു കണക്കുറഞ്ഞ് കണക്കുറഞ്ഞല്ലേ വാങ്ങിയെന്ന്. ഓരോ സാധനത്തിനും വില ചോദിച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവസാനം അരിച്ചല്ലേ വാങ്ങിയിരുന്നത് അല്ലേ? വസ്ത്രത്തിന്റെ കണക്ക് വരെ അങ്ങനെയല്ലായിരുന്നു? നിന്റെ പറയും കുട്ടികളെ, ഫിത്നത്തും സറാ കഴിഞ്ഞു വന്നു. ഓരോരുത്തർക്ക് എത്ര കുപ്പായ ഉള്ളത് അറിയില്ല. പഴയ കാലത്തോ ഒന്നോ രണ്ടോ കുപ്പായം അത്ര ഉണ്ടായിരുന്നു ഫിത്നത്തും ഏത് പഴയ കാലത്ത്. പഴയ കാല പൊതുരീതിയിൽ നിന്ന് മാറിയിട്ട് ഫിത്നത്തും സറാവ് വന്നിട്ടുണ്ട് ഇവിടെ. ഒരാൾക്ക് 20-25 കോടി കൂട്ടം, 20-25 ആവൂല, അങ്ങോട്ട് വാങ്ങിക്കൂട്ടല്ലേ. ആ കാലം കഴിഞ്ഞു, ഇനി എന്തിലേക്ക് കയറും? കേറി കേറി എന്തിലേക്ക്? സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കയറും. എന്താ കാരണം? കാരണം ഇലാഹിയായ കാരണമാണ്. നമ്മൾ എന്ത് കാരണം പറഞ്ഞാലും അപ്പൊ അതാണ് ഫിത്നത്തുള്ള വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഫിത്നത്തും ലറാഇന്റെ അവസാനത്തിലാണ് മഹ്ദിന്റെ ചാൻസ് ഉണ്ടാവുന്നത്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്ന്. അതെത്ര കാലം എന്നറിയൂല. ഏതായാലും 12 കൊല്ലത്തേക്കാൾ ചുരുങ്ങൂല.
പന്ത്രണ്ട് കൊല്ലത്തേക്കാൾ ചുരുങ്ങൂല ഈ ഫിത്നത്തുള്ള ഒരാൾ. ഹത്താ യഅതിയ റജുലു ബിൽ ജാരിയത്തിൽ ഹസനാഇ ബിജാരിയത്തിൽ ഹസനാഇ ആ ഫയഖൂല മൻ യഷ്തരിഹ ബി വസ്നിഹ ത്വഅ എന്ന്. അത് വല്ലാത്ത ഫിത്നയായിരിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ദാരിദ്ര്യം ലോകത്തുണ്ടാവും, വല്ലാത്ത ദാരിദ്ര്യം ഉണ്ടാവും ലോകത്ത്. ഒരേ കാരണങ്ങളുണ്ടാവും, ഒരേ കാരണങ്ങളുണ്ടാവും. വലിയ മരണം ഉണ്ടാവും, വലിയ രോഗങ്ങളുണ്ടാവും, പട്ടിണി അധികരിക്കും. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇത് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം എന്താണെന്നറിയോ? നോക്കി, ഈ കാലഘട്ടത്തിൽ ഈ ഫിത്നത്തുൽ ലറാഖ് നടക്കുമ്പോൾ മുസ്ലിം ലോകത്തിന് പ്രത്യേകമായ ഒരവസ്ഥ ഉണ്ടാവും. ഈ ഫിത്നത്തുൽ ലറാഖ് ആരെയും ബാധിക്കും? എല്ലാരെയും ബാധിക്കും. ആരെയും ബാധിക്കും? മുസ്ലിങ്ങളെ ബാധിക്കും. അതേ സമയത്ത് ഫിത്നത്തുൽ ലറാഖ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത തിരിച്ചടി ലോകത്തുണ്ടാവും. അതേ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ഫിത്നത്തുൽ അമ്യാഉ സമ്മാഉ, ഇത് രണ്ടും ഒരേ സമയത്ത് മുസ്ലിമീങ്ങളെ ബാധിക്കും. ഫിത്നത്തുൽ അമ്യാഉ സമ്മാഉ, ഫിത്നത്തുൽ അമ്യാഉ സമ്മാഉ, കണ്ണടപ്പിക്കുന്നതും കാതടപ്പിക്കുന്നതുമായ ഭയാനകമായ നിഷ്ഠൂരതകൾക്ക് മുസ്ലിമീങ്ങൾ വിധേയരാവും. അതായത് മുസ്ലിമീങ്ങൾ വിളിച്ച് കേണാലും ആരോട്ട് കാണൂല, ആരോട്ട് കേൾക്കൂല. ഇത് രണ്ടും ഒരേ സമയത്താണ്. ഈ സമയത്തും ഉണ്ടാകുന്ന മൂന്നാമത്തെ കാര്യം തുർക്കി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടലാണ്. മൂന്നാമത്തെ ഒരു അടയാളം ഇതേ സമയത്ത് തുർക്കി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടും. തുർക്കി നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തുർക്കി നിങ്ങൾ മൂന്ന് വട്ടം പിടിച്ചടക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ വട്ടം തുർക്കി പിടിച്ചടക്കുക മഹദീമാണ്. ഇപ്പോൾ നിലവിൽ തുർക്കി മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. തുർക്കി ഒന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പിടിച്ചടക്കി. ആ സംഘത്തിൽ പോയ ആളാണ് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബു അയ്യൂബിനെ അറിയാലോ? അബു അയ്യൂബിന്റെ വീട്ടു പടിക്കലാണ് ഒട്ടകം മുട്ടുകുത്തിയത്. ആ അബു അയ്യൂബിന്റെ ഖബറ് ഇസ്താൻബുളിലാണ്. മനസ്സിലായില്ല? മദീനയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിയ ആദ്യത്തെ വീട്ടുകാരൻ, അതായത് എല്ലാവർക്കും സൗകര്യം ചെയ്തിരുന്നു റസൂൽ. അള്ളാഹുന്റെ തീരുമാനം അങ്ങനെയാണ്. അബു അയ്യൂബിന്റെ വീട്ടു പടിക്കലാണ് ഒട്ടകം, അവിടെയാണ് റസൂൽ താമസിച്ചു സല്ലല്ലാഹു അലൈഹി. ആ അബു അയ്യൂബ് അതായത് തുർക്കി പിടിച്ചടക്കാൻ പോകുന്ന സംഘത്തിൽ ചേരുക. ആ സംഘത്തിന് സ്വർഗത്തിൽ പ്രത്യേക പദവിയുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പദവിക്ക് വേണ്ടി കാത്തിരുന്നു. തുർക്കി പിടിച്ചടക്കാൻ വേണ്ടി പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയി. തുർക്കി ദീനി ദാവത്ത് പിടിച്ചടക്കാന്ന നിങ്ങൾ വിചാരിച്ച പിടിച്ചെടുക്കാനല്ല ഇസ്ലാമിന്റെ പിടിച്ചടക്കൽ. നന്മ പറഞ്ഞു കൊടുക്കുക, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഇവിടെ അമേരിക്ക കാട്ടുന്ന പിടിച്ചടക്കലല്ല ഇസ്ലാമിന്റെ പിടിച്ചടക്കൽ. തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. അപ്പൊ ആ കൂട്ട അവിടെ വെച്ച് മരിച്ചു. അതുകൊണ്ട് തുർക്കിയിൽ ഇസ്താൻബുൾ പള്ളിയുടെ മുറ്റത്താണ് അബു അയ്യൂബ് അൽ അൻസാരിയുടെ ഖബ്റു ഷരീഫ്, അവിടെയാണ്. രണ്ടാമത് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ പിടിച്ചിറക്കിയിട്ടുണ്ട്. എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ അങ്ങനെയാണ് ഓട്ടോമൻ തുർക്കികൾ വരുന്നത്. ഇപ്പോൾ മുസ്ലിമീങ്ങളെ കയ്യിലാണ് തുർക്കി. എന്നാൽ ഫിത്നത്തുൻ അമ്യാ സമ്മാഇനിടയിൽ തുർക്കി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടും. തുർക്കി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഇനി കണ്ടോളൂ. ഇതാണ് തുർക്കി, ഇതാണ് തുർക്കി. റഷ്യൻ നേവി ബേസ്, ഇത് കടല്. റഷ്യൻ നേവി ബേസ് തുർക്കിയുടെ ചുറ്റും മൊത്തം വളഞ്ഞു കഴിഞ്ഞു. ആര്? റഷ്യ. തുർക്കി ഏത് സമയത്തും റഷ്യ അടിക്കും. തുർക്കി എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ പിടിച്ചിറക്കുമ്പോൾ അവിടെ ഓർത്തഡോക്സുകൾ ഉണ്ടായിരുന്നത്. ആ ഓർത്തഡോക്സുകൾ ഓടിപ്പോയി എങ്ങോട്ട്? റഷ്യയിലേക്ക്. ഇപ്പോൾ റഷ്യയിലെ 77% ഓർത്തഡോക്സ് ആണ്. അതായത്
അതായത് ക്രെംലിനിൽ ഓർത്തഡോക്സ് പള്ളിയുടെ ഏറ്റവും